സഹോദരങ്ങളെ, ജീവപ്രദമായ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യരായി തീരുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാനായി സഹകാർമ്മികരായി ഉള്ളത് നമ്മുടെ ഇടവകയുടെ മകൻ പ്രിയപ്പെട്ട ജോൺ കമ്പാറയച്ചനാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഐവാനച്ചൻ. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പരിശുദ്ധമായ കുർബാനയിലേക്ക്, തിരുനാളിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കമ്പാറയച്ചനെയും ഐവാനച്ചനെയും അച്ഛന്മാരുടെ ശുശ്രൂഷകളെയും പ്രത്യേകമായി ഈ അൽത്താരയിൽ നമുക്ക് ഓർക്കുകയും ചെയ്യാം. ശ്രീകൃതമാ കീണമേ
ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാ പരിശുദ്ധൻ മാർത്ഥൻ പ്രാർത്ഥനയാ കൃപ ചെയ്താ സ്വർഗ്ഗപിതാവിൻ മേഘസുതൻ മുചരമതാ പ്രതിരഹിതൻ ദേവാദി സ്തുതി പാടി പുകത്തി ദൈവമേ നീ
പരിശുദ്ധനാകുന്നു ബലവാനി രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സിലോസിനെയും ബോറയിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണ് എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു. കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാനായ പല സ്ത്രീകളും പുരുഷന്മാരും പൗലോസ് ബറോലേസിലേക്ക് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന തെസ്സലോനിക്കക്കാർക്ക് യഹൂദ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങൾ പ്രകോപിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു. ഉടൻ തന്നെ സഹോദരൻ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി. എന്നാൽ സിലാസും തിമോത്യോസും അവിടെ തന്നെ താമസിച്ചു. പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ അഥീൻസിൽ കൊണ്ടുചെന്നാക്കി. സിലാസും തിമോത്യോസും കഴിയുന്ന വേഗം തന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന് അവന്റെ നിർദ്ദേശമായി അവർ തിരിച്ചു പോന്നു. ബാർക്കുമോ ദൈവം ഞങ്ങൾ അറിയിച്ചത്
ഉണ്ടായി വേറൊരു ബിംബം ഭരിച്ച മാനവനെങ്കിലും മാതൂതൻ താരേൽക്കും സബദൻ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരത്തുന്നോ ദൈവത്തിൽ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ തന്നിൽ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യ കരക്കെഴുതിയ ലയനത്തിൽ നിന്നും പാർക്കുമോ നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയായ ഈദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളേർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളുമാകാതിരിക്കട്ടെ. ബാറക്കുമോ ബാർക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടി നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായി കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അമ്മയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനെ ക്ഷയമറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ യേശുവിനെ സ്തുതികളും അവനാവുന്നവന്റെ അനുഗ്രഹങ്ങളും ടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനമുള്ള കർത്താവും രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, എപ്പോൾ ഇവിടെ എത്തി? യേശു തമ്പുരാൻ പ്രതിഭജിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച തൃപ്തിയായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവീൻ.
എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഗതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു നമ്പുരാൻ മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഗതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടെന്നതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു തമ്പുരാൻ മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ഋക്കുദിശായ തീപാടി ആവാസം ചെയ്തു നാവുകൾ സമമാ പ്രാപിച്ചവ ശക്തി തൻ സുവിശേഷം പോഷം ചെയ്തിട ലോകരെയെല്ലാം ചേർത്തിട ോരാ അക്ഷയഭാഗ്യം രാജ്യമുട ജീവനയും തിരു കുടുംബത്തെ മുൻനിർത്തിയുള്ള ഒരിടവക കൂട്ടായ്മയാണ് ആരാധന സമൂഹമാണ്. ഇന്നത്തെ ദിവസം വിശുദ്ധ ഗവറീസഗദായിയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ആഗോള സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മലങ്കര കത്തോലിക്ക സഭ ദൈവവിളി ഞായറായി ഈ ദിവസം ആചരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാരണങ്ങളാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. കഴിഞ്ഞ ഞായറാഴ്ച പെന്തിക്കുസ്തി പെരുന്നാളായിരുന്നു. അതിനുശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച മലങ്കര കത്തോലിക്ക സഭ ദൈവവിളി ദിനമായി, ദൈവവിളി ഞായറായി ആചരിക്കുന്നു. അതോടൊപ്പം ആഗോള സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നു. പരിശുദ്ധ ത്രിത്വ അനുഭവത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മൾ വസിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയുടെ ആരംഭം മുതലേ പരിശുദ്ധ ത്രിത്വമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. അവിടെ പിതാവായ ദൈവത്തിൻ്റെ സ്വരം ഉയർന്നു, ഉണ്ടാകട്ടെ എന്നുള്ള അവിടുത്തെ ആർദ്രമായ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന
ആ ദൈവത്തിൻ്റെ വചനം അത് പുത്രൻ തമ്പുരാനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നതും. ആഴിക്കുമീതേ ദൈവിക ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ വചനം പ്രവർത്തന നിരതമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അപ്പോൾ രൂപമില്ലാത്തിടത്ത് രൂപമുണ്ടായി, ശൂന്യമായ ഇടങ്ങളിൽ നിറവിൻ്റെ അനുഭവമുണ്ടായി, വെളിച്ചമില്ലാത്തിടത്ത് വെളിച്ചമുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അബ്രഹാമിന് കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടെ ഇറങ്ങി വരുന്ന ഒരു ത്രിത്വമുണ്ട്, മൂന്നാളുകൾ. അത് പരിശുദ്ധ ത്രിത്വമാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത പരിശുദ്ധ ത്രിത്വൈക ആത്മീയതയിലാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത ത്രിത്വൈക ആത്മീയതയിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്. പിതാവിൻ്റെ സ്നേഹം പുത്രനിലേക്ക്, ആ പുത്രൻ്റെ സ്നേഹം പിതാവിലേക്ക്. അപ്പോൾ ഇവിടെ ഈ പ്രവാഹമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയ്ക്കപ്പുറത്തുള്ള ഒരു കൂട്ടായ്മ, അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്ന കൂട്ടായ്മയുടെ ആ ഒരു സമ്പൂർണതയാണ് പരിശുദ്ധ ത്രിത്വത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ത്രിത്വമെന്ന രഹസ്യത്തെ നമുക്ക് അന്വേഷിച്ചു പോകാനുള്ള അവസരമല്ല, പ്രവർത്തന നിരതമായ ത്രിത്വൈക ചൈതന്യത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പോലെ ത്രിത്വത്തെ മനസ്സിലാക്കാൻ പിതാവായ ദൈവം, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മൂന്ന് ദൈവമല്ല, എന്നാൽ ഇതൊരു ദൈവമാണ്. അതാണ് ഒരു ദൈവത്തിലുള്ള മൂന്നാളുകൾ. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ജെറോമിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണം ഈ കടൽ വെള്ളത്തെ കക്ക കൊണ്ട് കോരി വച്ചിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അപ്പോൾ ദൈവമെന്ന അപാരതയ്ക്ക് മുമ്പിൽ അത്ഭുതം കൂറി നിൽക്കുന്ന മനുഷ്യൻ ആ സ്നേഹപ്രവാഹത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് മാത്രമേ ദൈവത്തെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ത്രിത്വമാണ് കുടുംബജീവിതത്തിന് മാതൃക. ഈ ത്രിത്വമാണ് യഥാർത്ഥത്തിൽ സഭാജീവിതത്തിന് മാതൃക. അതിൻ്റെ അർത്ഥമെന്താണിപ്പോൾ? ഭാര്യയും ഭർത്താവും, ആ ഭാര്യയും ഭർത്താവിനെയും ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പോലെ മാതാവും പിതാവും മക്കളും ചേരുമ്പോഴാണ് ആ ത്രിത്വം പൂർണ്ണമായി തീരുന്നത്, ആ ഒരു ഭവനം പൂർണ്ണമായി തീരുന്നത്. ഭാര്യ മാത്രമായാൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമായാൽ അവിടെ ത്രിത്വത്തിൻ്റെ പൂർണ്ണതയല്ല നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ മക്കൾ കൂടി കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മക്കളെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചൊരു തർക്കം ആവശ്യമില്ല. കുടുംബമെന്നാൽ മാതാവും പിതാവും ദൈവം തരുന്ന മക്കളും ഒന്നിക്കുമ്പോഴാണ്. എന്നാൽ സവിശേഷമായ വിളിയുടെ പശ്ചാത്തലത്തിൽ ഈ ത്രിത്വൈക ആത്മീയത അനുഭവിക്കുന്ന സന്യാസവും പൗരോഹിത്യവുമുണ്ട്.
അതിന് വ്യത്യസ്തമായ തലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഈ സഭാ ശരീരവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ വ്യാഖ്യാനത്തിലേക്ക് ഈ അവസരത്തിന് പ്രവേശിക്കുന്നില്ല. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ ലോകത്തിൽ അവർക്ക് കാണപ്പെടുന്ന മക്കളില്ലാതെ വരുന്ന കുടുംബങ്ങളുണ്ട്. അവരെ ഒരുപക്ഷെ ദൈവം അതൊരു സവിശേഷമായ വിളിയാണ് നൽകുന്നത്. അതൊരു പ്രത്യേകമായ വിളിയാണ്. ഊശരമായി പോകുന്ന ഒരു ജീവിതമല്ല, മറിച്ച് ആ മക്കളുടെ സ്ഥാനത്ത് മറ്റനേകരെ സ്വീകരിക്കാനും പ്രതിഷ്ഠിക്കാനും ഉള്ള പ്രത്യേകമായ ഒരു വിളിയായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. അത് ഒരു പരിമിതിയുടെ ഒരവസ്ഥയിൽ നിന്നും വിശാലതയിലേക്കുള്ള ഒരു വളർച്ചയായി അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ത്രിത്വൈക ആത്മീയത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നതിലല്ല ക്രൈസ്തവ ആത്മീയത. ഒരുപക്ഷേ ഒറ്റപ്പെട്ടിരുന്ന് എവിടെയെങ്കിലും തപസ്സിരിക്കുന്ന സന്യാസവര്യന്മാരുണ്ടാവാം. പക്ഷേ അവരൊറ്റയ്ക്കല്ല, മറിച്ച് ഈ ലോകത്തെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം കുടുംബമായി കണ്ടുകൊണ്ട് സഹോദരനും സഹോദരിയും മാതാവും പിതാവുമായി കണ്ടുകൊണ്ട് ഈ ലോകത്തെ ഈ ലക്ഷോപിലക്ഷം വരുന്ന ജനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്ന, തപശ്ചര്യയിലൂടെ ജീവിതം ബലിയാക്കി മാറ്റുന്ന സവിശേഷമായ നിയോഗമാണ്. അപ്പോൾ ഈ ത്രിത്വൈക ആത്മീയത നമ്മളുടെ കുടുംബങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് ആ കുടുംബം ദേവാലയമായി രൂപാന്തരപ്പെടുന്നത്, ദൈവത്തിൻ്റെ ആലയമായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ സഭയുടെ അടിസ്ഥാന ഘടകം നമ്മുടെ കുടുംബമാണ്. അപ്പോൾ കുടുംബമെന്ന സഭ, ഗാർഹിക സഭ, കുടുംബമെന്ന ദേവാലയം. അപ്പോൾ ഇവിടെ ദേവാലയത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കണം. ദേവാലയത്തിലെ ആഘോഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. നാം ഇവിടെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, ആ കുർബാന ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ആ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. കുർബാന നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കർത്താവ് തന്നെ തന്നെ മുറിച്ചു നൽകി. അതിനപ്പുറത്തൊരു സ്നേഹമില്ല. ഭാര്യയും ഭർത്താവും മക്കളും മാതാവും പിതാവും മക്കളും ഇങ്ങനെ കുർബാന ആഘോഷിക്കുമ്പോഴാണ് കുടുംബജീവിതം പൂർണ്ണമായി തീരുന്നത്. സ്വയം ശൂന്യവൽക്കരിച്ച് പങ്കുവെച്ചു പങ്കുവെച്ച് പങ്കുവെച്ച് സ്നേഹത്തിൻ്റെ ആ സമ്പൂർണതയിൽ നമ്മുടെ ജീവിതം ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്വർഗം ഇറങ്ങി വരുന്നത്. അവിടെ ഈ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ കുടുംബങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചുറ്റുപാടുകളിലേക്ക് ആ ദൈവിക ചൈതന്യം പ്രസരിക്കുന്നതും ഓരോ കുടുംബവും പ്രേക്ഷിത കുടുംബമായി തീരുന്നതും. ദൈവം ഒരിക്കലും ഇങ്ങനെ കിണറ്റിലെ തവളയെപ്പോലെ അല്ലെങ്കിൽ കെട്ടിയിട്ട ജലം പോലെ അവിടെ കഴിയുന്ന ഒന്നല്ല, ഒഴുകിയിറങ്ങുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൻ്റെ വാതിലുകൾ അയൽപക്കങ്ങളിലേക്ക് തുറക്കാനിടയായിത്തീരുന്നത് നമ്മിൽ ദൈവം ഒരു പ്രവാഹമായി രൂപാന്തരപ്പെടുമ്പോഴാണ്. അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മിഷൻ മേഖലയായി മാറുന്നത്. അങ്ങനെയാണ് നാം പ്രസംഗിക്കാതെ തന്നെ ദൈവത്തെ പകർന്നു കൊടുത്ത് അവരെ ദൈവീകരാക്കി തീർക്കാൻ സാധിക്കുന്ന ആ ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷയാണ് ഓരോ കുടുംബത്തിലും നിറവേറ്റപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. അപ്പോൾ നമുക്ക് ഹോളി ഫാമിലി ഇടവക എന്നുള്ള നിലയിൽ
നമ്മുടെ ഇടവക, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏറെ ഇടവകകളില്ല. കുടുംബജീവിതത്തിൻ്റെ സമ്പൂർണമായ മാതൃക നമ്മുടെ കുടുംബങ്ങളിലും, ആ കുടുംബങ്ങൾ ചേർന്ന് ഒരു മഹാകുടുംബത്തിൻ്റെ ഒരനുഭവം നമ്മുടെ ഇടവകയിലും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഒന്നാമതായി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ചൈതന്യം ഇടവകയിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയുമാണ്. നമ്മുടെ കുടുംബം ഈ തരത്തിലുള്ള കുടുംബങ്ങളിലാണ് നിന്നാണ് ദൈവമക്കളുണ്ടാകുന്നത്. അവരിലൂടെയാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരുന്നത്. ഇടവകയിൽ തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, അൽമായ പ്രേക്ഷിതരായിട്ടുള്ളവരുണ്ട്, വിവിധ രംഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട കമ്പാറയച്ചൻ, കമ്പാറ കുടുംബത്തിൽ നിന്ന്, അതുപോലെ തന്നെ മദർ ആർദ്രയും പൂജിതയും സിസ്റ്റർ സമർപ്പിതയും ഈ കുടുംബങ്ങളിൽ നിന്ന് ദൈവം വിളിച്ച് ലോകത്തിൻ്റെ മുഴുവനും വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്, സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവരുടെ ജീവിതം അതുപോലെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന അനേകരുണ്ട്, ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന അനേകരുണ്ട്. അവരെ ഓരോരുത്തരെയും നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കാം. ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ഇടവകയിൽ നിന്ന് ദൈവം വിളിച്ച് സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സ്മൃതായാലും മരിയ ഗൊരേത്തി ആയാലും നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. അത് വൈമ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവവിളി ദിനം നാം ഈ ഒരു ദിവസമാണ്. അതർത്ഥത്തിൽ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ ദൈവവിളി ആഘോഷിക്കാനുള്ള ഒരവസരവുമാണ്. ഇപ്പം മദർ ആർദ്രയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. തുടർന്ന് പ്രത്യേകിച്ച് അനുബോധന സമ്മേളനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൊണ്ട് അവസരത്തിൽ തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സിസ്റ്റർ സമർപ്പിത സന്യാസ സമർപ്പണത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതിന് ശേഷം ഈ ദേവാലയത്തിലെത്തി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുന്ന അവസരമാണ്. പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ശുശ്രൂഷാ വേദികൾ, വ്യത്യസ്തമായ ശുശ്രൂഷാ വേദികളുണ്ട്. ഇപ്പോൾ നമുക്ക് പത്തനംതിട്ട പ്രോവിൻസ് ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ആതുര ശുശ്രൂഷ അലോപ്പതി വിട്ട് ഈ ആയുർവേദ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട അതിൽ വലിയ ശുശ്രൂഷയാണ്, വലിയ ചികിത്സ എന്നതിനേക്കാൾ അതൊരാത്മീയമായ ദൈവരാജ്യ ശുശ്രൂഷയാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേക പരിശീലനം നേടി അതിൽ ഡോക്ടറേറ്റ് എടുത്തതാണ്. ഡോക്ടറായി നമ്മുടെ മധ്യേ ഈ സഹോദരി സന്നിഹിതയായിരിക്കുകയുമാണ്. ഇപ്പോൾ തിയോളജിയിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ, അതുപോലെ തന്നെ ഈ ആയുർവേദത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ, ഇങ്ങനെ അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളിലൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയവർ ഇടവകയിലുണ്ട്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ മേഖലകളിൽ ഔന്നത്യം പുലർത്തുന്ന അനേകരുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ഇടവക ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്, സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇടവകയെ ഓർത്ത് ദൈവത്തെ നന്ദി പറയും. അപ്പോൾ ഇടവകയുടെ നന്മ തീർച്ചയായും ഓരോ കുടുംബത്തിൻ്റെയും നന്മയാണ്. നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒരടയാളമായിട്ടാണ് നമുക്കതിനെ
കാണാൻ സാധിക്കുന്നതും. അതുകൊണ്ട് നമുക്ക് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം പോലും അത്ര ഗൗരവമായി എടുക്കാൻ പലരും മടിക്കുകയാണത്. കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് പ്രായമായില്ല, 30 വയസ്സായാലും പറയുന്ന ചെറുപ്പമല്ലേ, പ്രായമായില്ല, വരട്ടെ എന്നാണ്. ബാക്കിയെല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഇപ്പോൾ വെളിവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പൗരോഹിത്യവും സന്യാസവും മാത്രമല്ല, കുടുംബജീവിതം ഒരു വിളിയുമാണ്. വിളി സ്വീകരിക്കാത്തവർ ഇതിന് യോഗ്യരല്ല എന്ന് പറയും. ഇപ്പോൾ ഇവിടെ വിളിക്ക് അനുയോജ്യമായി ജീവിച്ചാൽ മാത്രമേ ആ വിളിയുടെ വിളി അനുസരിച്ച് നമുക്ക് നിയോഗങ്ങൾ നിറവേറ്റാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കുടുംബജീവിതത്തിന് ആവശ്യമാകുന്ന പരിശുദ്ധി നമ്മുടെ കുഞ്ഞുങ്ങൾ അഭ്യസിക്കണം എന്നാണ്. അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ആ നന്മകൾ ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് നമ്മുടെ സ്നേഹം മുറിച്ചു നൽകാൻ അല്ലെങ്കിൽ ഹൃദയം പങ്കുവയ്ക്കാൻ ഒക്കെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അല്ല, കാണുന്നവർക്കെല്ലാം മെസ്സേജ് അയച്ച് അവിടെയാണോ ഇവിടെയാണോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ വിവാഹ ജീവിതത്തിന് വേണ്ടി ശുദ്ധഹൃദയത്തോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവർക്കാണ് വൈവാഹിക ജീവിതത്തിൻ്റെ മഹിമ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇടവകയെ സംബന്ധിച്ചല്ലോ ശൈലി വന്നിരിക്കുന്നത്. നമ്മൾ പറയുമല്ലോ, ശിഷ്ടഭാഗം എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ എൻ്റെ ശിഷ്ടഭാഗം എവിടെ എന്നാണ് അന്വേഷിക്കുന്നതിലാണ് ആ ഒരു പ്രത്യേക ശ്രദ്ധ. ആ ശിഷ്ടഭാഗം ചേർക്കപ്പെടേണ്ട സമയത്ത് അത് ദൈവം ചേർത്തുകൊള്ളുമെന്നുള്ള ആ ഒരു വിശ്വാസം, അതിനുവേണ്ടി മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരായി കാത്തിരിക്കണം. അപ്പോൾ അവിടെയും ഇവിടെയും എല്ലാം കുറേച്ചെ കുറേച്ചെ പങ്കുവെച്ചിട്ട് അവസാനം ശിഷ്ടഭാഗത്തെ കണ്ടെത്തുമ്പോൾ പൂർണ്ണമായും സമർപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു തകർച്ചയാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടിയൊരു വിളി, വൈവാഹിക ജീവിതത്തിന് വേണ്ടിയുള്ള വിളി, കുടുംബമില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്നുള്ളതുകൊണ്ട്, സഭയില്ല, സന്യാസമില്ല, പൗരോഹിത്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഈ ദൈവവിളി ദിനത്തിലും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് തന്നെയാണ്. നിങ്ങൾ സ്വസ്ഥമായി, നമ്മൾ സ്വസ്ഥമായി കല്യാണം കഴിച്ച് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ആ കുടുംബത്തിൻ്റെ ആത്മീയത നിലനിർത്തുക, ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. അതിന് മറ്റ് കുറുക്കുവഴികൾ ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ പൗരോഹിത്യമില്ലാത്ത ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച്, സന്യാസമില്ലാത്ത ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്തൊരു പൈശാചികതയാവും ഇവിടെ അരങ്ങ് വാഴുക എന്നാണ്. അപ്പോൾ ഈ പുരോഹിതൻ്റെ അഭിഷേകവും പുരോഹിതൻ്റെ ഈ ഒരു കൃപകളും, സ്വർഗം നൽകുന്ന കൃപകളും യേശു ക്രിസ്തുവിന് പകരമായി നിന്നുകൊണ്ട് തിന്മയുടെ ശക്തികളുടെ മേൽ വിജയം നേടാനും ഈ ലോകത്തെ ആശീർവദിക്കാനും ഈ നമ്മുടെ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തിനും കോട്ട കെട്ടാനും നമ്മെ ദൈവത്തിൻ്റെ ആലയമായി രൂപാന്തരപ്പെടുത്താനും പുരോഹിതരുടെ അഭിഷേകം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാർഗമാണെങ്കിൽ അത് ഇല്ലാത്ത ഒരു കാലഘട്ടം അത് വല്ലാതെ സങ്കല്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമല്ല. സന്യാസ സമർപ്പണത്തെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരാനും വളർത്താനും ഈ കൂദാശ ജീവിതത്തിൻ്റെ പവിത്രതയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത അവരനുഭവങ്ങളും അറിവും പകർന്നു തരാനും നമ്മുടെ ആരാധനകളെ യഥാർത്ഥത്തിൽ സജീവമായി നിലനിർത്താനും മാലാഖമാരുടെ സാന്നിധ്യമായി നമ്മുടെ മധ്യേ പറന്നിറങ്ങുന്ന ഈ സമർപ്പിതരുടെ ആ ഒരു സാന്നിധ്യമില്ലാതെ നമുക്ക് ഈ സഭാ ശുശ്രൂഷ സാധ്യമല്ല, സഭാത്മകമായ ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് നൊമ്പരത്തോടെ ദൈവവിളിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഈ
സന്യാസ സമർപ്പണത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും കുഞ്ഞുങ്ങളെ സ്വീകരിച്ചവരെ ഒരുക്കി അയച്ച മാതാപിതാക്കളെയും ഇവിടെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ അനുസ്മരിക്കുകയാണ്. അവർക്ക് ഒരുപക്ഷേ ഈ ലോകത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പദവിയും മരണാസന്നരാകുന്ന സന്ദർഭങ്ങളിൽ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഒരുക്കി അയക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആ ഒരു തൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ആ മക്കളുടെ ആ ഒരു സാന്നിധ്യം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാലും ഓരോ യാമപ്രാർത്ഥനയിലും ബലിയർപ്പണത്തിലും അവരുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നിരന്തരം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിതരുടെയും വൈദികരുടെയും ആ ഒരു മാതാപിതാക്കളാവുക സഹോദരങ്ങളാവുക എന്നുള്ള ആ ഒരു ഭാഗ്യം ആ ഭാഗ്യത്തെപ്പറ്റിയുള്ള ആ ഒരു വെളിച്ചം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗീവർഗീസഹതായി മുൻനിർത്തിയാണ് ഇന്നത്തെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. ഗീവർഗീസഹത സഹതന്മാരിൽ സഹതാമാരിൽ ഏറ്റവും മഹാസഹത എന്നാണ് പറയുന്നതാണ്. മഹാസഹതയാണ് അദ്ദേഹം. ഇപ്പോൾ ആ സഹതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ചിലതൊക്കെ ഐതിഹ്യങ്ങളാവാം, എന്നാൽ അതെല്ലാം നൽകുന്ന സന്ദേശമുണ്ട്. അത് പാശ്ചാത്യ സഭയിലായാലും പൗരസ്ത്യ സഭയിലായാലും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള സഹതയാണ്, രക്തസാക്ഷിയാണ് മിസ്റ്റർ ഗീവർഗീസഹത. റഷ്യയുടെ പ്രത്യേക മധ്യസ്ഥനാണ്, സ്പെയിൻ്റെ മധ്യസ്ഥനാണ്, ഇംഗ്ലണ്ടിൻ്റെ മധ്യസ്ഥനാണ്. ഇംഗ്ലണ്ടിൻ്റെ നാണയത്തിൽ ഗീവർഗീസഹതയുടെ ചിത്രമാണ് വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വിവിധ കോപ്റ്റിക് സഭ, ഈ ഇപ്പോൾ പൗരസ്ത്യ സഭകളിലൊക്കെ മിസ്റ്റർ ഗീവർഗീസഹതയെ പ്രത്യേകമായ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, സ്ഥാപനങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുള്ളത് മിസ്റ്റർ ഗീവർഗീസഹതയുടെ നാമധേയത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ സർപ്പവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ എല്ലാ നാടുകളിലും അതില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ സർപ്പഭയവുമായി ബന്ധപ്പെട്ട ആ ഒരു സംസ്കാരമുണ്ടായിരുന്നു. അതാണ് അപ്പോൾ ആ സർപ്പഭയത്തെ കീഴടക്കാൻ, സർപ്പത്തെ കീഴടക്കുന്ന ഒരു പുണ്യവാന്റെ മധ്യസ്ഥതയും സാന്നിധ്യവും നമ്മുടെ പൂർവികർ കണ്ടെത്തി. അങ്ങനെയാണ് ഗീവർഗീസഹത നമ്മൾ നാടിൻ്റെ പ്രത്യേക മധ്യസ്ഥനായി തീർന്നത്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും അധികം പ്രധാനം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ ആ കൃപകൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് അതി യേശു ക്രിസ്തുവിന് അതി അത്ഭുതങ്ങൾ സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് വായിക്കുന്നു. അപ്പോൾ നമ്മൾ വിശ്വാസം വളർത്താനുള്ള ആ ഒരു പരിശ്രമമാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത് ഓർമ്മിക്കുക. അപ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ആ ഒരു പുണ്യവാൻ എന്നുള്ള നിലയിലാണ് വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ഉടുപ്പൂരിക്കളയുന്നത് പോലെ വിശ്വാസം ഉപേക്ഷിച്ച് ആരെങ്കിലും കൈയാട്ടി വിളിക്കുന്നതിന് മുമ്പ് പിന്നാലെ പോകാൻ തയ്യാറാകുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അത് ദൈവനിഷേധികളായ ചില നിഷേധം നിലനിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങളുടെയും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായി തീരാനും ഒക്കെ ഇടയായി തീരുന്നത് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ചുമ്മാ കിട്ടിയതാണിത്, ചുമ്മാ രജിസ്റ്ററിൽ എഴുതി നീ വിശ്വാസിയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ പൂർവികർ വില കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവരെ വിശ്വാസം പാലിക്കാൻ അത്രമാത്രം ശ്രദ്ധ പുലർത്തുകയും ചെയ്തു. അപ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി അവിടുന്ന് ഏകരക്ഷകനാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി എന്തും പരിത്യജിക്കാൻ തയ്യാറായി. എന്ത് ജീവൻ വരെ, അതാണ് രക്തം ചിന്താനും ജീവൻ വഴി കഴിക്കാനും തയ്യാറായി എന്നുള്ളതാണ് രക്തസാക്ഷികളുടെ പ്രത്യേകത. അതിനപ്പുറത്തുള്ളൊരു സാക്ഷ്യമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസ സ്ഥൈര്യം, ദൃഢത ആർജിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് സ്വീകരിക്കാനുള്ളത്. രണ്ടാമതായി
നാം പലപ്പോഴും ഈ ലോകത്തിൻ്റെ പടയാളികളായി മാറും. അതാണ് ഈ ലോകത്തിൻ്റെ പടയാളികളായി മാറുമ്പോൾ ഈ ലോകത്തിൻ്റെ ആയുധങ്ങളാണ് നാം ധരിക്കുന്നത്. അങ്ങനെയാണ് ബോംബുണ്ടാക്കാൻ പോകുന്നതും, അങ്ങനെയാണ് ഈ വാട്സപ്പിലൂടെ ഒക്കെ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ അയക്കാനിടയായിത്തീരുന്നതും, ഇങ്ങനെയാണ് ചിലരെയൊക്കെ ഈ ആയുധങ്ങൾ മാരകമായ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾക്കപ്പുറത്ത് മറ്റു ചില ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീഴ്ത്താൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഈ ലോകത്തിൻ്റെ കപടത പറഞ്ഞും കള്ളം പറഞ്ഞും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും അപവാദങ്ങൾ പറഞ്ഞ് വരുത്തി, അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വ്യത്യസ്തമായ മാർഗങ്ങളിൽ നാം വീഴ്ത്താൻ ശ്രമിക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ ആയുധങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു ആയുധങ്ങൾ മാറി 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 വരും. ഇപ്പം നമുക്ക് ഈ അത്യാധുനിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാർഗങ്ങൾ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യുന്നവരെ, ആ ചെയ്യുന്നവർ അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പടയാളിയായിത്തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പടയാളിയായിത്തീരുക. അപ്പോൾ ലോകം വെച്ചു കൊടുക്കുന്ന പദവികളും ലോകം പിടിച്ചേൽപ്പിക്കുന്ന ആയുധങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ ആയുധങ്ങൾ സ്വീകരിക്കാൻ ആയുധപ്പുര നിറയ്ക്കുന്നവരാണ് പുണ്യവാന്മാർ, രക്തസാക്ഷികൾ. അപ്പം നമുക്ക് നമ്മുടെ പൂർവികർക്ക് ആയുധങ്ങളുണ്ടായിരുന്നു, ആത്മീയ ആയുധങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആയുധപ്പുരകളുണ്ടായിരുന്നു. അതാണ് വേദപുസ്തകമായാലും ജപമാലയായാലും നവേനകളായാലും നോമ്പനുഷ്ഠാനങ്ങളായാലും, അന്നത്തേക്ക് നോമ്പനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് തീർത്ഥാടനങ്ങളായാലും ഇങ്ങനെ ജപമാല പ്രാർത്ഥനയായാലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആയുധങ്ങൾ നമ്മളുടെ പതിവായി നമ്മുടെ കുടുംബങ്ങളിൽ എടുത്തുപയോഗിക്കാമായിരുന്നു, ഉപയോഗിക്കുമായിരുന്നു. കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അത് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ആ ആയുധപ്പുര നഷ്ടപ്പെട്ടു, ശൂന്യമായി. അതാണ് ലോകത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് നമ്മളുടെ ഭവനങ്ങൾ നിറഞ്ഞു, വാരിക്കൂട്ടാവുന്നതെല്ലാം വാരിക്കൂട്ടുകയും. അപ്പോൾ ഇവിടെ ഈ മിന്നിമറയുന്ന മറ്റു പലതിനും കൗതുകം തോന്നാനിടയായിത്തീരുകയും ചെയ്യും. വേദപുസ്തകം അടച്ചു വെച്ചിട്ട് നാം ടെലിവിഷൻ തുറക്കാനും മൊബൈൽ ഫോൺ മാത്രം തുറത്തു വെക്കാനും ഇടയായിത്തീരുന്നു. പ്രാർത്ഥനയുടെ മണിക്കൂർ മറ്റു പലതും കവർന്നെടുക്കാനിടയായിത്തീരുന്നു. നോമ്പനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാനിടയായിത്തീരുന്നു. ആയുധങ്ങളില്ലാതെ സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്ന ഭോഷനായ മനുഷ്യൻ്റെ ചിത്രമാണ്. അതാണ് ഈ സഭയുടെ, ഈ കുടുംബങ്ങളുടെ, ഈ വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗിവറിയ സദായിക്ക് ജീവൻ നിലനിൽക്കണമോ, നിനക്ക് പടത്തൊപ്പി തരാം, നിനക്ക് പ്രഭുസ്ഥാനം നൽകാം, നിനക്ക് സുരക്ഷിതമായ ജീവിതം നൽകാം, നിനക്ക് സ്ഥാനമാനങ്ങൾ നൽകാം, നിനക്ക് ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കാം. എന്നാൽ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് വചനമെന്ന ആയുധമെടുത്ത് ഈ തപശ്ചര്യർ മാർഗത്തിലൂടെ ദിശ തെറ്റി ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ തയ്യാറായ ആ ഒരു പടയാളിയാണ് വിശുദ്ധ ഗീവറിയ സദ. അപ്പോൾ ഗീവറിയ സദയുടെ രൂപം കണ്ടാൽ തന്നെ നമ്മുടെ സാധാരണ കാണുന്ന വിശുദ്ധന്മാരെ പോലെയല്ല. സാധാരണ കാണുന്ന വിശുദ്ധന്മാർ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കുരിശു വഹിച്ച് ഇങ്ങനെ വല്ലാതെ പീഡിപ്പിടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും അത്ര പിടിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ ഗീവറിയ സദയുടെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല ചെറുപ്പക്കാരന്, എന്തൊരു തേജസ്വിയാണ്, എന്ത് സുന്ദരനാണ്, പടത്തൊപ്പിയുണ്ട്, ആയുധമുണ്ട്. അതാണ് അങ്ങനെ ആ ഒരു എന്നും 30-ന്റെ ആ ഒരു യുവത്വത്തിലാണ് ആയിരിക്കുന്നത്. ഗീവറിയ സദയ്ക്ക് വയസ്സ് കൂടിയിട്ടില്ല. അതാണ് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പിന്നിട്ടതിന് ശേഷവും ഇപ്പോഴും എന്താണ് യുവാവായി ലോകത്തിൽ നിന്ന്. അപ്പോൾ ക്രിസ്തുവിന് 33.5 വർഷം വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ യുവത്വം സമർപ്പിക്കാനും തൻ്റെ ജീവിതം സമർപ്പിക്കാനും തനിക്ക് ലഭിക്കാമായിരുന്ന പദവികൾ അഴിച്ചു വയ്ക്കാനും ഇടയായ ബോധപൂർവം തയ്യാറായ ആ ഒരു വിശുദ്ധൻ, ആ വിശുദ്ധന്മാരുടെ ആ ഒരു നീണ്ട നിര നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനെപ്പറ്റിയാണ് പൗലോസ് എഫേസ്യക്കാർ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഒരു യുദ്ധത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ വിജയം നേടാൻ എന്താണ് വേണ്ടത്,
അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവീൻ. ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവീൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവീൻ. അപ്പോൾ ഈ കുന്തം എന്ന് പറയുന്നത് വചനമാണ്. വചനമാകുന്ന വാൾ ഉപയോഗിക്കുക. ഈ തൊപ്പി എന്ന് പറയും, നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ മോറോൺ പൂശി തൊപ്പി അണിയിക്കുന്നതാണ് സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. അതാണ്. മറ്റെന്ത് തകർന്നു പോയാലും വിശ്വാസത്തിൻ്റെ തല തകരരുത്. തല തകർന്നാൽ പിന്നെ എല്ലാം പോയി. അതാണ്. അതുകൊണ്ടാണ് പടത്തൊപ്പി അണിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാമോദിസായിലെ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാതിരുന്നാൽ എന്ത് ചെയ്യും? ഈ തൊപ്പി അയഞ്ഞയഞ്ഞയഞ്ഞ് അങ്ങ് ഊരിത്തെറിച്ചു പോകും. പിന്നെ അടിയെല്ലാം തലക്കേൽക്കാനിടയായിത്തരും. അതുകൊണ്ടാണ് ഈ അഭിഷേകം നിലനിൽക്കണം നമ്മുടെ. അതുകൊണ്ടാണ് മാമോദിസായിലെ വാഗ്ദാനങ്ങൾ നിരന്തരം നവീകരിക്കണമെന്നവൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പടക്കുതിരയിൽ കയറി ഇങ്ങനെ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ദൈവവചനമാകുന്ന ആയുധമെടുത്ത് സാത്താൻ്റെ പ്രതീകമായ സർപ്പത്തെ ഇവിടെ വകവരുത്തുന്ന അതാണ് ആ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിലാണ് നാം ഓരോരുത്തരും ഭാഗഭാക്കാകുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ആയുധങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ അതും ഇതും ആയുധമായി കൊടുത്തു വിടരുത്. മറിച്ച് ഈ ആയുധങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം വചനവർഷമായി സഭ പ്രഖ്യാപിക്കുകയാണ് മലങ്കര കത്തോലിക്കാ സഭ. അപ്പോൾ ഈ വചനമാകുന്ന ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാനും ഈ വചനത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനും ഈ വചനം ഉരുവിട്ട് സാത്താനെതിരെ നിരന്തരം ഉപയോഗിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 74 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പ്രായമായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പഠിക്കുന്നവരുണ്ട്, യുവജനങ്ങളുണ്ട്, വിദേശത്തായിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നമ്മളിന്ന് വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഈ തിരുനാൾ ദിവസം വിശുദ്ധ ഗീവറിയ സഹതായുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നമുക്ക് ഒരു കുടുംബമായി ഈ ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആദിമനീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതരുടെ ഹോമബലികളിൽ പ്രസാദിക്കുകയും ദീർഘദർശിയുടെ ബലികളിൽ സന്തുഷ്ടനാകുകയും ചെയ്ത ആരാധ്യനായ സത്യേക ദൈവത്തിന് സ്തുതി. അവൻ ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബീലിനും നോഹിനും മൽക്കീസേദെക്കിനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശൗമേലിനും തന്നെ കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും തീർത്ഥമായി വിശ്വസിച്ചേറ്റ് പറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലകുഞ്ഞവുമോ സ്വതുകായ വാലവൽമീ കാർണിവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം.
ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ബാറയ്ക്കുമോ, പാപപരിഹാരം ചെയ്യുന്നവനും വിടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും സ്മരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർജിതയാൽ എന്റെ സിംഗ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനേഹേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയുമാത്തുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായി സകല മരിച്ചവരുടെ ആത്മാക്കളതിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ അവരുടെ അസ്ഥികളെ തെളിയിക്കണമേ. കർത്താദി കർത്താവ് മോഹനനാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും ഭാവി മോചകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തിരുമല ഞങ്ങളുടെ സഹായത്തിന് എഴുതണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ കഠിന സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരമായ ക്രൈസ്തവണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കും. ഭാരതമോർ, ഞങ്ങളെ സൃഷ്ടിച്ച് ആയുസ്ലേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾ കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ഈ ശ്രൂഷികളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ ഉടമ്പടി ശ്രൂഷരും സത്യത്തിന്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരും ആയി തീരുവാൻ തിരുമനസ്സാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യാദ്രയത്തിനൊത്തവണ്ണം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിന് ജനത്തിന്റെ അറിവില്ലായ്മയുടെ പേരിൽ ഈ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്മേൽ പരിമളമായതിനെ അംഗീകരിക്കണമേ. കനിവുണ്ടായി നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചരണമേ. കർത്താവേ, ഞങ്ങളെ തൃക്കൻ പാർത്ത് നീതിമാനായി ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലി അബ്രഹാമിന്റെ ആദ്യ ബല സമർപ്പണവും മോശയുടെയും അഹ്റോന്റെയും ആചാര ശ്രൂഷയും ശമൂവേലിന്റെ രമ്യാങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരി ഞങ്ങളുടെ ശ്രൂഷ നീ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോപദേഷ്ടാക്കളുടെയും ശ്രൂഷ നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്കിലമായ കൈകൾ ധൂപം നീ സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായി ഈ ബലി നിനക്കർപ്പിക്കുവാനും പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നിന്റെ അഭിഷേകത്തിന്റെ കരുണ മൂലം വിശ്വസ്തരും വീകീളമായ ഭവനവിചാരന്മാരുടെ കൂടെ പ്രതിഫലം പ്രാപിക്കുവാനും കൃപയാ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവൻ മുഖാന്തര അവനോടുകൂടി നിനക്ക് നിന്റെ പിതാ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി ബഹുമാനവും നിനക്ക് യോഗ്യമാവുന്നു. പാർക്കുമോർ ഹോഷോ അബകുലഷ്മാ ലെവൽ മീ കർത്താവ്, അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളി അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ബലഹീനനും പാപിയുമായ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ഏകപുത്രൻ പരിശുദ്ധനാകുന്നു.
നമ്മുടെ ദാക്കന്മാരും സഹോദരങ്ങൾ നേതാക്കന്മാരും ഗുരുക്കന്മാരും മരിച്ചുപോരുടെയും വിശ്വാസികളായ മരിച്ചുപോരുടെ ആത്മാക്കളിൽ എന്നും എന്നേക്കുണ്ട് ലോകങ്ങൾ മനസ്സിലും തോന്നി ഭാവിയായ ദാസരുടെ ധൂപം ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ബാർക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാമെല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സർവത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമൊക്കെയും ജനിച്ചവനും പ്രകാശം സദ്ദൈവത്തുള്ള സദ്ദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമർത്ഥമുള്ളവനും സർവസൃഷ്ടിക്ക് ഹേതുവായവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്മുരങ്ങേ വിശ്വരൂപായി നിന്നും ദൈവമാതാവായ വിശ്വനെ മറിയാതെ നിന്ന് ശല്യായി തീർന്ന മനുഷ്യനായി ഉദ്യോഗസ്ഥയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് ചേർക്കപ്പെട്ട് തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും വിശ്വസിക്കുന്നു. ജയിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാർ സ്ത്രീകന്മാർ മുഖാന്തരം സംസാരിച്ചതുമായി ജീവന വിശ്വസ്തിയുള്ള കാതോലിക്കോ സ്നേഹികോ ഏകോ വിശ്വമായ സഭയിലും നിങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞ് മരിച്ചതോടെ ഉറപ്പിനും പരിപാലിക്കുന്ന ലോകത്തിനെ ഉദീചീനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമേതാ പൂജിക്കും നാഴികയിലൂടെ നമസ്കാരത്തിൻ സമയം ഇതു തന്നേ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. പാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ ദൈവമേ വിശുദ്ധാബലിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനിപ്പോഴും നീക്കും
സ്തുതി സ്തോത്ര സമർപ്പിക്കും. ർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നീക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ ആത്മാവിനെപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും സമർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യവാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. യുക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധമാലാഖമാരോടും പ്രധാനമാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. സുത്തൻ 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 സർവശക്തൻ യഹോവ തന്നോടെ മഹിമാവാനും പൂവും സംപൂരിതമാ. ഹോശാനാ ഹോശാനാ പാതിരത്തിൽ കർത്തൻ്റെ ദിവ്യനാമത്തിൽ വന്നോ നീ വരും. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒച്ചിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായി ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന ശിഷ്യരായ വിശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു,
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരാജന വിശ്ലേഖന്മാർക്ക് നൽകിക്കൊണ്ട് വരളിച്ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കിയ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റു പറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാഗ്രഹമായി നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സമ്പ്രദനമായ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. പാപികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെയും കുറിച്ച് സകലത്തിന് വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹാ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിക്കും. സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധാത്മാവീ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ശുദ്ധരൂഹായി കാസായിലമ സ്വർണത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും
ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർബിസീലിയോസ് ക്ലീമിസ് കാതോലിക്കാ ബാവയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇടയനും മേൽപ്പെട്ടക്കാരനുമായ ആബുൻ മോറേറിയനിസ് മിത്രാ പുലിതായ്ക്ക് വേണ്ടിയും ആബുൻ മോ ക്രിസോസ്റ്റം മിത്രാ പുലിതായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപാർക്ക് വേണ്ടിയും കശിശന്മാശന്മാരായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭാ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പാർക്കുമോർ കർത്താവിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായി ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലുദിശന്മാ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സ്ഥിരസ്ഥാനങ്ങളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് പോലെ പരീക്ഷയിൽ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താത്പര്യപൂർവം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യ ഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും നീക്കും സ്തുതി സ്തോത്ര സമർപ്പിക്കും. പാർക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാർക്കുമോർ കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനിച്ചതരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രാസംഗർ ഏവൻഗലസന്മാർ സഹദയന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെന്നേക്കും സ്തുതി സ്തോത്ര സമർപ്പിക്കും. ബാർക്കിമോർ കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചെന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങൾ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസത്തെ ഞങ്ങൾ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനിപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച
നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങൾ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോൻ എന്ന് ചൊല്ലണം. കുറിയിലായി സോൻ, കുറിയിലായി സോൻ, കുറിയിലായി സോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസിയുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരും നിന്റെ ഏകപുത്രനല്ലാതെ പാപരതിനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് ഓർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടെ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവ് കൂടാതെ ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപമോചനമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായി നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവം നമ്മുടെ രക്ഷകനായ യേശു മിശിഹായുടെ കൃപ, എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, പൊട്ടുന്നു ദാസർനാഥം, ബാറിക്കുമോ കുറിയിലായി സോ. ഹല്ലേലൂയ ഹല്ലേലൂയ, പരിശുദ്ധിക്കി താക്കണമേ, പാറിക്കുമോ കുറിയിലായി സോ. നിങ്ങളുടെ
പിതാവായ ദൈവമേ, വിനയപൂർവ്വം തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും താരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശ്രവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത ഉണ്മയായതും ആദ്യന്തമില്ലാത്തും വന്നിക്കത്തക്കതും സാരാംശത്തിൽ സോമായിരിക്കുന്നതുമായ പരിസ്ത്രീത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന ജീവിത പരിസ്ഥിതിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്നെ വിലയേറിപ്പെടാനുഭവത്താൽ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. നാം ദൈവസുതൻ ബാരാവാ ആയ
ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോ തീണം നയവാൻമാർ പുണ്യപ്പെട്ടോ കുന്തി ചെയ്തുമവൻ കാശ്വാസം സീപുത്രൻ ദൈവം നിന്നാൾ സ്തുതിയടു രാജമകൾ ഹല്ലേലൂയ്യായുഹല്ലേലൂയ്യാ നിൻ വലഭാഗി രാജഭാമിനിയും ോല ബറോവൽ റൂഹോ കാദീശോ ഭക്തരവീക്ഷയണ വാഴ്വായ് തീരണമേ മറിയാമിന്നോർമ അവൻ പ്രാർത്ഥനകൾ കോട്ട ബാലിക്കുമോ ശുഭകോലാവോല ബറോവൽ റൂഹോ കാദീശോ ദീവാതിത കന്യാ മറിയാമിന്നായി പരിമള ധൂവ ചുരുൾ വായുവിലുയരുന്നോ ീശോ കുരിശും നിൻ മാതൃജനത്തിൽ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൽ വടികളെയും മാച്ചി നയവാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവൻ തളിരിൽ തുടച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി ശുഭകോലാവോല ബറോവൽ റൂഹോ കാദീശോലം ഒരു പോലിങ്ങും മാർഗി വരുകി സഹദാനിലും അതുപോൽ ഉദരണമേതി പ്രാർത്ഥന നീ ഓർമ്മേ ബിഗുമാരീ ചോക്കുറിയേലായി സമയമേതല്ലോ മാർഗേ വരുകേ പടിവീ കൂട്ടതനയായി
ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവന് ഞങ്ങളുടെ മുൻഡുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിനും നടത്തുന്ന നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാവപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാവപരിഹാരമിറങ്ങുമാറാകണമേ. എന്നേ
കർത്താവും ദൈവം ദൃശ്യമാണ് വലത്ത് കൈ നീട്ടി കടങ്ങളെ പരിഹാരത്തിനും പാവങ്ങളെ മോചനത്തിനും ദുരവും പാവളാത്മതുരത്തിനുമായി വലിയ ദൃശ്യരക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നേഷകനുമായ ശിമിശിയാടെ അനുഗ്രഹങ്ങൾ വിസ്തവസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച സംബന്ധിക്കുന്നവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരീത്തത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും പ്രാപിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യപ്പെടുത്തുന്നത് ഈ കട്ട എന്നേക്കും കടങ്ങളെ പരിഹാരത്തിനും പാവങ്ങളെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. Thank you.
സ്തുതി നിനക്കു സ്തുതി നിനക്കു സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാണിജിത പുണ്യപ്രദമാണ് തിരുരക്തവും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത് പിന്നെയോ ഞങ്ങളെല്ലാവരും നിത്യവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പൂവാക്കേ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോ നൽ ശരണം നീ ർത്തും നീ തന്നെ കർത്താവേ ദൈവികമായി നിന്റെ വരുന്നതിൽ സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഭർഗമോർ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവല്ലവനും വിസ്മീനുമായ ദൈവമേതേതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിജനകനായ പിതാവാം ദൈവത്തിന് പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരിശുദ്ധാത്മാ പ്രേരിതരാ നിബിമാരും ശ്ലീഹന്മാരും ബലിയായി തീർന്നൊരു സഹദേരും നീതിപ്രിയരും പ്രാർത്ഥിപ്പോ. കാഴ്ചയിതിൽ കർത്താവേ തിരുവുള്ളം ദൃഷ്ടി പേട്ട
മോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോട് യാത്ര ഭക്ഷണത്തോടും കൂടെ ശ്രീ നിർവഹിക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടു കൂടെ പോകുവീരസ്ഥരും സംയസ്ഥരും മരിച്ചരും കർത്താടിയുള്ള ശ്രീമായ ഈ തടങ്ങൾ ക്ഷമിക്കുകയും കുറ്റങ്ങൾ മോചിക്കുകയും മരിച്ചുപോലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ.